ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇന്ന് ഞാനൊരു നെല്ലിക്ക അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് വാഷ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇത് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഇഡ്ലി ചെമ്പിലോ അല്ലെങ്കിൽ ആവി കയറ്റാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും പാത്രത്തിലോ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ തന്നെ നെല്ലിക്ക വെന്ത് കിട്ടും. ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്യാം. നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ആവി കയറ്റിയതുകൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുണ്ടാക്കാൻ എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണ തന്നെയാണ്. 1-2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. തുള്ളി എത്ര കൂടിക്കഴിഞ്ഞാലും അച്ചാറിൻ്റെ ടേസ്റ്റാണ്. ഈ വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ അത് കുറയ്ക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി റൗണ്ടായി കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചൂട് പോയതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. 2 ദിവസം കൊണ്ട് തന്നെ അച്ചാറൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 1-2 മാസം വരെ കേടാകാതെ ഇരിക്കും. അപ്പോൾ അച്ചാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് ഒരിക്കലും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.